നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ട്രെയിനുകൾക്ക് നേരെയുള്ള അട്ടിമറി ശ്രമങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇതുവരെയും വലിയ അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എങ്കിലും തലനാരിഴയ്ക്കാണ് പല അപകടങ്ങളും ഒഴിവായി പോകുന്നത്. കേന്ദ്രമടക്കം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരത്തിൽ ചെയ്യുന്ന അജ്ഞാത സംഘം ഒളിവിലാണ്. ഇതിനെല്ലാം പുറകിൽ ഒരു വലിയ സംഘം തന്നെ ഉണ്ടാകുമെന്നുള്ള അനുമാനത്തിലാണ് പോലീസും അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ. ഇപ്പോഴിതാ സൈനികരും ആയുധങ്ങളുമായി കശ്മീരിൽ നിന്ന് പോവുകയായിരുന്ന പ്രത്യേക ട്രെയിനിന്റെ ട്രാക്കിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണവുമായി കരസേന വന്നെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് സൈനികരുമായി ആയുധങ്ങളുമായി എത്തിയ സ്പെഷ്യൽ ട്രെയിൻ കടന്നു പോകുന്ന പാതയിലാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു അട്ടിമറി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മധ്യപ്രദേശിലെ രത്ലം ജില്ലയിലെ റെയിൽവേ ട്രാക്കിലാണ് സ്ഫോടക വസ്തുക്കൾ വെച്ചിരുന്നത്. സംഭവത്തിന് പിന്നിൽ അട്ടിമറി ശ്രമമാണോ എന്നാണ് കരസേന അന്വേഷിക്കുന്നത്. സെപ്റ്റംബർ 18 സബ്കാദ ഡോൺ ഖർഗാവ് സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ട്രാക്കിൽ 10 മീറ്ററിനടിയിൽ 10 സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ട്രെയിൻ കടന്നുപോയപ്പോൾ സ്ഫോടക വസ്തുക്കൾ പൊട്ടി ആദ്യ സ്ഫോടനം കേട്ടപ്പോൾ തന്നെ ലോക്കോ പൈലറ്റ് എമർജൻസി ബ്രേക്ക് ഇട്ട് ട്രെയിൻ നിർത്തി. തുടർന്ന് ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ നിർത്തിയിടുകയും ട്രാക്കും പരിസര പ്രദേശങ്ങളും വിശദമായി പരിശോധിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് സൂചന. മദ്യലഹരിയിലാണ് സ്ഫോടക വസ്തുക്കൾ വെച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിക്കുന്ന സൂചന. എന്നാൽ ഇക്കാര്യം പോലീസോ മറ്റ് ഏജൻസികളോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല സിഗ്നൽ മാൻ, ട്രാക്ക് മാൻ എന്നിവർ ഉൾപ്പെടെയുള്ള റെയിൽവേ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നും കരസേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. NIA, കരസേന, ഭീകരവിരുദ്ധ സ്ക്വാഡ് തുടങ്ങിയവരും സംഭവസ്ഥലം വിശദമായി പരിശോധിക്കാൻ എത്തിയിട്ടുണ്ട്. കാലഹരണപ്പെട്ട ഫോഗ് ഡിറ്റനേറ്ററുകളാണോ ട്രാക്കിൽ സ്ഥാപിച്ചതെന്നും അന്വേഷിക്കുന്നുണ്ട്. അതീവ ഗുരുതരമായ സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സാധ്യതയും അതിലുള്ളതുണ്ട്. മറ്റൊരിടത്തും ഇന്ന് സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചാബിലെ ബത്തിൻഡയിലാണ് സംഭവം. ബത്തിൻഡ ഡൽഹി റെയിൽവേ പാതയിലാണ് ട്രാക്കിൽ ഇരുമ്പ് തണ്ട് കണ്ടെടുത്തിരിക്കുന്നത്. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് നിഗമനം. ട്രെയിനുകൾ ഒന്നും തന്നെ ഈ സമയം ട്രാക്കിലൂടെ പോകാതിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായി കിട്ടിയത്. 9 ഇരുമ്പ് കമ്പികളാണ് ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. റെയിൽവേ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയായിരുന്നു സംഭവം. ഒരു ദിവസം തന്നെ 2 ഇടത്താണ് ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നത്. അതൊന്ന് പട്ടാളക്കാരുമായിട്ട് വരുന്ന, കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനിന് കടന്നുപോകുന്ന ട്രാക്കിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ കാൺപൂരിലെ റെയിൽവേ ട്രാക്കിൽ ഗ്യാസ് സിലിണ്ടർ സ്ഥാപിച്ചാണ് പാളം തെറ്റിക്കാൻ ശ്രമിച്ചത്. ഡൽഹി ഹൗറ റെയിൽപാതയിൽ പ്രേംപൂർ റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം. ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലിൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സെപ്റ്റംബർ മാസത്തിൽ ഇത് 5 തവണയാണ് ഇത്തരത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ സെപ്റ്റംബർ 22 റെയിൽവേ ട്രാക്കിൽ LPG സിലിണ്ടർ കണ്ടെത്തിയിരുന്നു. സംഭവത്തെ അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കാണുന്നത്. NIA, കരസേന, ഭീകരവിരുദ്ധ സ്ക്വാഡ് തുടങ്ങിയവ സംഭവസ്ഥലം വിശദമായി പരിശോധിച്ചു. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ അട്ടിമറി ശ്രമമാണോ എന്നും കരസേന അന്വേഷിച്ചു വരികയാണ്.